ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഡൈവ് ചെയ്യുന്ന ഇസ്രായേലിൻ്റെ പപ്പറ്റായ കോമാളി എന്നാണ് മാലദ്വീപ് മിനിസ്റ്ററായ മരിയം ഷുവാന നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞത്. സഹീദ് റമീസ് എന്ന് പറയുന്ന മറ്റൊരു മാലദ്വീപ് ഓഫീഷ്യൽ പറഞ്ഞത് എന്താണെന്നാൽ ലക്ഷദ്വീപിന് മാലദ്വീപുമായിട്ട് കോമ്പറ്റ് ചെയ്യാമെന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണെന്നാണ്. മാലദ്വീപിൻ്റെ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ സർവീസിൻ്റെ ഒന്നും തൊട്ടടുത്ത് പോലും എത്താൻ ലക്ഷദ്വീപിന് കഴിയില്ല എന്നും അതുപോലെ തന്നെ അവിടുത്തെ റൂമുകളൊക്കെ സ്മെല്ലിയാണ്, അതായത് വളരെ ദുർഗന്ധമുള്ളതാണെന്നും ഇന്ത്യക്ക് ഒരിക്കലും മാലദ്വീപുമായിട്ട് കിടപിടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ മൽഷാ ഷെരീഫ് എന്ന് പറയുന്ന മറ്റൊരു നേതാവും മോദിയുടെ ഒരു പോസ്റ്റിനെ ഷെയർ ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ടുള്ള ഇമോജിയൊക്കെ വെച്ചുകൊണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ മോദിയെയും ഇന്ത്യയൊക്കെ കളിയാക്കുക, അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഒന്നും ഒരിക്കലും മാലദ്വീപിനൊരു പകരമാവില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ആ ഒരു അജണ്ട നടപ്പാക്കിയത്. അങ്ങനെ ഇന്ത്യയെ ഇത്രയധികം കളിയാക്കിക്കൊണ്ടുള്ള ട്വീറ്റുകളൊക്കെ വന്നപ്പോൾ ഇന്ത്യയിലെ സെലിബ്രിറ്റികളായിട്ടുള്ള ബോളിവുഡ് സെലിബ്രിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ, രാഷ്ട്രീയത്തിലുള്ളവർ, ഒരുപാട് ആളുകൾ ഇതിനെതിരെ തിരിച്ചടിച്ചുകൊണ്ട് ഒരുപാട് ട്വീറ്റുകൾ ചെയ്യുകയുണ്ടായി. അക്ഷയ്കുമാർ, സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദർ സേവാഗ്, ഉർവശി റോട്ടേല, അങ്ങനെ ഒരുപാട് ബോളിവുഡ് സെലിബ്രിറ്റികളും ക്രിക്കറ്റ് താരങ്ങളും ലക്ഷദ്വീപിൻ്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയുണ്ടായി. ഇത് ഇന്ത്യയിൽ തന്നെയാണ്, നമ്മൾ ഇത്തരം സ്ഥലങ്ങൾ കാണാതെ പോകരുത്, ഇതിനെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്നും മാലദ്വീപ് പോലെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് എക്സ്പെൻസീവ് ആണ്, നമ്മൾ അവിടെ പോയി അത്രയധികം പണം ആ രാജ്യത്തിന് വേണ്ടി നൽകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, നമുക്കെതിരെയുള്ള ഒരു വെറുപ്പ് കലർന്ന ഒരു സ്വഭാവമാണ് അവരിൽ നിന്നൊക്കെ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ പണം കൊണ്ട് വളർന്നിട്ട് നമ്മളെ തന്നെ തെറി വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാലദ്വീപൊക്കെ പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ഇപ്പോൾ ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാലദ്വീപിനെ ബോയ്ക്കോട്ട് ചെയ്യാന്നുള്ള ബോയ്ക്കോട്ട് മാലദ്വീപ് എന്നുള്ള ഒരു ഹാഷ്ടാഗാണ്. ട്വിറ്ററിലൊക്കെയും മാലദ്വീപിനെ ബോയ്ക്കോട്ട് ചെയ്യണമെന്നുള്ള ഹാഷ്ടാഗ് വളരെയധികം ട്രെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം തുടക്കമിട്ടത് നരേന്ദ്രമോദി നമ്മുടെ തൃശ്ശൂരിൽ ഒരു എലക്ഷൻ പ്രചരണ തുടക്കമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം ഡയറക്റ്റ് പോയത് ലക്ഷദ്വീപിലേക്കാണ്. പിന്നീട് ലക്ഷദ്വീപിൽ നിന്ന് അദ്ദേഹം അവിടെ ഡൈവ് ചെയ്യുന്ന ഒരു ഫോട്ടോ, അതുപോലെ തന്നെ അവിടെ തീരത്ത് ഇരിക്കുന്നതും അതുപോലെ തന്നെ അവിടെ നടക്കുന്നതുമായിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെയും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയുണ്ടായി. ഇത് വളരെ പെട്ടെന്നാണ് വൈറലായത്. കാരണം നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലത്തെപ്പറ്റി കേരളത്തിലേക്കുള്ള ആളുകൾക്ക് ഒരുവിധം അറിയാമെങ്കിലും നോർത്ത് ഇന്ത്യയിലോട്ടൊന്നും അത്ര പ്രശസ്തമല്ല. കാരണം അവിടെയുള്ള ആളുകൾക്കൊന്നും ഈ പറയുന്ന ലക്ഷദ്വീപിനെ പറ്റി കാര്യമായിട്ട് അറിയില്ല. നമുക്ക് ഇന്ത്യയുടെ തന്നെ ഭാഗമായിട്ട് ഇത്ര മനോഹരമായിട്ടൊരു സ്ഥലം ഉണ്ട് എന്നുള്ളതിനെ പറ്റി അവർക്ക് അറിയില്ല. എല്ലാവരും മാലദ്വീപിലേക്കൊക്കെയാണ്, അതായത് ഈ പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് അവർ കാണുന്നത് മാലദ്വീപ്സൊക്കെയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ അത് പെട്ടെന്ന് കയറി വൈറലാവുകയും ആളുകളിനെ പറ്റി തിരയാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഗൂഗിൾ സെർച്ചുകളിലൊക്കെ ലക്ഷദ്വീപ് ട്രെൻഡ് ചെയ്യുകയുണ്ടായി. ഏതാണ്ട് 9th സ്ഥാനത്തൊക്കെയും ലക്ഷദ്വീപ് എന്നുള്ള ഒരു വാക്ക് ട്രെൻഡ് ചെയ്യുകയുണ്ടായി. കാരണം അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഷെയർ ചെയ്യുകയാണ് ഈ സ്ഥലത്തെ പറ്റി. അപ്പോൾ അത്രയധികം അതിനൊരു റീച്ച് കിട്ടുകയുണ്ടായി. മാലദ്വീപിനെതിരെയൊന്നുമല്ല ഇത് പറഞ്ഞതെങ്കിലും ആളുകൾക്കൊക്കെയും മനസ്സിലായി മാലദ്വീപ് പോലൊരു സ്ഥലം ഇന്ത്യയിലുണ്ടെന്നും ഇത് ഇന്ത്യക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നും, അതായത് ടൂറിസം മേഖലയിൽ ഇന്ത്യക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്നൊക്കെ ഇന്ത്യക്കാർക്ക് തന്നെ മനസ്സിലായി. നമ്മളിനി മാലദ്വീപ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ട്വിറ്ററിലൊക്കെ ആളുകൾ പറയുകയുണ്ടായി. ഇതാണ് മാലദ്വീപ് ഓഫീഷ്യൽസിനെ ചൊടിപ്പിച്ചത്. അവർക്കിത് കണ്ടപ്പോൾ തീരെ പിടിച്ചില്ല. കാരണം ടൂറിസം കൊണ്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മാലദ്വീപ്സ്. അപ്പോൾ അവർക്ക് തീരെ അത് പിടിച്ചതുമില്ല. പക്ഷേ ഇത്ര നീചമായിട്ടുള്ള രീതിയിൽ ഒരു രാജ്യത്തിനെതിരെയും അവിടുത്തെ ഭരണത്തലവനെതിരെയൊക്കെ ട്വീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ തരംതാണ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ തിരിച്ചടിക്കുകയുണ്ടായി. മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഒരു പ്രോ ഇന്ത്യൻ രാജ്യമായിരുന്നു. അതായത് ഇന്ത്യയെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. എന്നാൽ അവിടെ പുതിയൊരു PPM എന്ന് പറയുന്ന പാർട്ടി അവിടെ അധികാരത്തിൽ വന്നപ്പോഴാണ് അവർ പ്രോ ചൈനീസ് പാർട്ടിയായിട്ട് മാറി. അവർ പ്രോ ചൈനീസാണ്, അതായത് ഇന്ത്യക്കെതിരെ, ഇന്ത്യയെ അവിടുന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ മിലിറ്ററി ബേസ് അവിടെ ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ ഇപ്പോൾ അധികാരത്തിൽ വന്നത്. അപ്പോൾ ആ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. അതിലെ അംഗങ്ങളാണ് ഈ പറയുന്ന ട്വീറ്റുകളൊക്കെയും ചെയ്തത്. എന്നാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് ഈ പറയുന്ന ലക്ഷദ്വീപിനെ മാലദ്വീപായിട്ട് മാറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം മാലദ്വീപ് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ടൂറിസത്തിൽ മുന്നിലാണ് ഈ പറയുന്ന ലക്ഷദ്വീപിനെക്കാളിലും. അതുപോലെ തന്നെ നമ്മുടെ ഒട്ടുമിക്ക ഇന്ത്യൻ ഐലൻഡുകളെക്കാട്ടിലും നമ്മുടെ ഒരു ബീച്ചുകളെക്കാട്ടിലുമൊക്കെ വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന മാലദ്വീപ്സ് എന്ന് പറയുന്നത്. അവർക്കെതിരെ കിടപിടിക്കണമെങ്കിൽ നമുക്ക് ലക്ഷദ്വീപ് ഉള്ള സ്ഥലത്ത് വളരെയധികം വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളും അതുപോലെ തന്നെ പുതിയ പുതിയ പദ്ധതികളും പിന്നീട് കുറേ നിയമങ്ങളൊക്കെയും അവിടെ ഇളവ് നൽകേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ മാലദ്വീപിനോടൊക്കെയും കിടപിടിക്കുവാൻ ഇന്ത്യക്ക് കഴിയുള്ളൂ. നരേന്ദ്രമോദി മാലദ്വീപിൽ തുടക്കമിട്ടത് 1,150 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പദ്ധതികളാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് സബ്മറൈൻ, ഫൈബർ ഒപ്റ്റിക്സ്, ഹൈസ്പീഡ് ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ളതാണത്.
ലോ ടെമ്പറേച്ചർ തെർമൽ ഡീസാലിനേഷൻ പ്രോജക്റ്റ്, അതായത് കടൽ വെള്ളത്തിൽ നിന്ന് ശുദ്ധമായ വെള്ളം നിർമ്മിക്കാനുള്ള ഒരു ഒരു സാങ്കേതിക വിദ്യയാണത്. കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഡെയിലി 150,000 ലിറ്റർ ശുദ്ധജലം ഈ പറയുന്ന ഡീസാലിനേഷൻ പ്രോജക്റ്റിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് റിനോവേറ്റ് ചെയ്യുക തുടങ്ങിയ പദ്ധതികളും ഈ പറയുന്ന നരേന്ദ്രമോദി അന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. എന്നാൽ ഇത് മാത്രം പോരാ, ലക്ഷദ്വീപിനെ മാലിദ്വീപിനെ കടത്തിവെട്ടുവാൻ ഒരുപാട് പദ്ധതികൾ വരേണ്ടതായിട്ടിരിക്കുന്നു. പാസ്പോർട്ടും വിസയുമൊന്നും വേണ്ട ലക്ഷദ്വീപിലേക്ക് പോകാനെന്ന് പറയുമ്പോഴും അവിടേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള നൂലാമാലകളും ഒക്കെ വളരെ ബുദ്ധിമുട്ടേറിയതാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. ലക്ഷദ്വീപിലേക്ക് കൂടുതൽ ഡെവലപ്മെൻ്റ് വരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെയധികം ടൂറിസം മേഖലയിൽ ഉണർവുണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ചൈനയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന ഇപ്പോഴത്തെ മാലദ്വീപ് ഗവൺമെൻറ്റിന് ഒരു തിരിച്ചടി നൽകാനും അത് സഹായിക്കുകയും ചെയ്യും. പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ മാലദ്വീപിൻ്റെ അഹങ്കാരം കുറയ്ക്കുവാൻ ഈ പറയുന്ന ഒരു ലക്ഷദ്വീപിൻ്റെ വളർച്ച സഹായിക്കുക എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രോ ഇന്ത്യ ആയിരുന്ന ഒരു സ്ഥലമായിരുന്നു മാലദ്വീപ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് അവർ ഇത്രയധികം ചൈനയുമായിട്ട് അടുത്തത്? എന്താണ് മാലദ്വീപിൻ്റെ ഉദ്ദേശം? അതുപോലെ തന്നെ ഇന്ത്യ ഇല്ലാതെ മാലദ്വീപിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് മാലദ്വീപും ഇന്ത്യ ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണ് തുടങ്ങിയത്, അതുപോലെ തന്നെ ഇത്രയും വഷളാകാനുള്ളൊരു കാരണവും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.